ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൺ, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. കഴിഞ്ഞ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു യാത്ര അവസാനിച്ചിട്ടില്ലാന്ന്. അതെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഒരു ഡാം സൈറ്റിലേക്കാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എവിടെയാണെന്ന് വെച്ചാൽ? മറയൂരിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം തമിഴ്നാട്ടിലാണ്. മറയൂരിൽ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ അമരാവതി ഡാമിലേക്ക് എത്തും. നമ്മളിപ്പോൾ കാണുന്നത് അമരാവതി ഡാമാണ്. കണ്ടോ, ഈ സ്റ്റെപ്പുകളൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് എത്തും. അപ്പുറത്ത് റിസർവോയറാണ്. 1957 നിർമ്മിച്ച ഈ ഡാം പ്രധാനമായും ജലസേചനത്തിന് വേണ്ടിയാണ് നിർമ്മിച്ചുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ജലവൈദ്യുത പദ്ധതിയും കൂടി ഉണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ റിസർവോയറിൽ ഒത്തിരി മുതലകളുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ചെറിയ മുതലക്കുട്ടികളെയും അതുപോലെ തന്നെ മുട്ടകളൊക്കെ വിരിയിക്കാൻ ഈ ഡാമിൽ നിന്ന് ഏറെക്കുറെ 1 കിലോമീറ്റർ അകലെ ഒരു മുതല ഫാമുണ്ട്, ക്രൊക്കോഡൈൽ ഫാമുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്കിവിടെ പ്രവേശനമുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഡാം സന്ദർശിക്കുമ്പോൾ ഒരു സന്ധ്യാസമയത്ത് പോകുന്നതാണ് കൂടുതൽ നല്ലത്. സന്ധ്യാസമയം മാത്രമല്ല, ഒന്ന് വെയിൽ മങ്ങിയ ശേഷം നമുക്ക് പോയാൽ കൂടുതൽ ക്ഷീണിതരാവാതെ നമുക്ക് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. വളരെ വിശാലമായൊരു പാർക്കും ഇതിനോടടുത്തുണ്ട്. അതുപോലെ തന്നെ കാക്ടസ് ഗാർഡൻ ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു സീനറി കാണാം. അകലെയുള്ള പളനിമലയും ആനമല ഭാഗങ്ങളും ഒക്കെ കാണാം. അതുപോലെ തന്നെ ഈ അമരാവതി ഡാമിൽ ഒത്തിരി തിലാപ്പിയ മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട് കേട്ടോ. ഞങ്ങളേതായാലും വന്ന നേരം അടിപൊളി സമയമാണ്. വെയിലൊന്നും അധികമില്ല. കണ്ടോ സീനറി, കണ്ടോ ഡാമിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള വ്യൂവും നന്നായി കിട്ടുന്നുണ്ട്. ഈ ഡാമിൽ നിന്ന് ഏറെക്കുറെ 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്രൊക്കോഡൈൽ ഫാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വെയിലുള്ള നേരത്ത് വരികയാണെങ്കിൽ ആദ്യം തന്നെ ക്രൊക്കോഡൈൽ ഫാം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആണോ, ഇവിടെ നമുക്കുള്ള ഡയറക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് ക്രൊക്കോഡൈൽ ഫാമിലും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഫാം കാണുന്നത് കേട്ടോ. ക്രൊക്കോഡൈൽ ഫാം മാത്രമായിട്ടുള്ളത് കാണുന്നത് ആദ്യമായിട്ടാണ്. നെയ്യാർ ഡാമിലൊക്കെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയതാണ്. ഇത് വന്നപ്പോഴാണ് മനസ്സിലായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലുത് തന്നെയാണ്. ഇവിടെ പ്രധാനമായും സംരക്ഷിച്ചു പോകുന്നത് മഗർ ക്രൊക്കോഡൈൽസ് അല്ലെങ്കിൽ പേർഷ്യൻ ക്രൊക്കോഡൈൽസ് എന്ന് പറയും. അതായത് ശുദ്ധജലത്തിൽ വളരുന്ന ക്രൊക്കോഡൈൽസാണ്. ഇവിടെ ഇപ്പോഴും കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തരം മുതലകൾ ഉപ്പുവെള്ളത്തിൽ വളരുന്ന മുതലകളുടെ അത്ര വലുപ്പത്തില്ല കേട്ടോ. ഇത് പ്രധാനമായും ഇറാനിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലാണ് കണ്ടുവരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭൂട്ടാനിലൊക്കെ ഇത് നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ റെഡ് ബുക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ജീവിയാണ്. ഈ മുതലകളുടെയൊക്കെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ ഉപദ്രവകാരി അല്ലാത്തൊരു ജീവിയായിട്ട് നമുക്ക് തോന്നില്ല. ശരിക്കും കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജീവിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് വെറൊരു തോന്നലാണ്. ഇതൊക്കെ വളരെ ഭീകരന്മാരാണ്. എന്തായാലും വളരെയധികം സേഫായി നിന്നുകൊണ്ട് ഇത്രയധികം മുതലകളെ ഒരുമിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പല വലിപ്പത്തിലുള്ള മുതലകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ടുണ്ട്. ഏറെക്കുറെ 1.5 ഏക്കറോളം സ്ഥലം ഫാമിന് മാത്രമായി നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മളിത് കണ്ടു കഴിഞ്ഞ് പൊള്ളാച്ചി വഴി, വടക്കഞ്ചേരി വഴി തൃശ്ശൂർക്ക് വരികയാണ് ഉണ്ടായത്. എന്തായാലും കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.